ഇന്ന് പിസയാണ് തയ്യാറാക്കുന്നത്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1½ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം. ചൂടുവെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇളം ചൂടുവെള്ളം ആയിരിക്കണമെന്ന് പറയുന്നത് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഇതിലേക്കൊന്ന് അലിഞ്ഞു ചേരണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് മുഴുവനും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അല്പം ഒലിവ് ഓയില് തേച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അല്പം സൺഫ്ലവർ ഓയില് തേച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കുക. നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ വെച്ചിരുന്നാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ വരെ നമ്മളിതൊന്ന് അടച്ചു വെക്കണം. ഞാനിതിന് മുകളിലേക്ക് അല്പം ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനിത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം, അടച്ചു വയ്ക്കാം. 1-3 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. 3 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. പിസ്സ ഡോയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെണ്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് 5-10 മിനിറ്റ് ഒന്നും കൂടെ അടച്ചു വെക്കാം നമുക്ക്. ഒരു 10 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, പകരം ചിക്കനിലേക്ക് അല്പം സോയാ സോസും ഉപ്പും അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് അല്പം നാരങ്ങാ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാകുമ്പോൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവോള, ക്യാപ്സിക്കം, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2-3 വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തത്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം. ചില ആളുകൾ ഇത് വഴട്ടാതെ തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും
ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് പൊടികളിടുന്ന കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. പാനിലേക്ക് ഞാൻ അല്പം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ്. ഇത് പിസ്സയ്ക്കൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വേണ്ടത് പിസ്സ സോസ് ആണ്. അപ്പോൾ എല്ലാവരുടെയും അടുത്ത് പിസ്സ സോസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. എൻ്റെ കയ്യിലും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ കെച്ചപ്പിലേക്ക് അല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിസ്സ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ പാൻ ചൂടായി കഴിയുമ്പോഴേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഇത് ചപ്പാത്തി പലകയിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ഈ പാനിൽ വെച്ച് കൊടുത്താലും മതി. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ എയറൊക്കെ വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ബേസിൽ നമുക്ക് ആദ്യം കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് മൊസറല്ല ചീസ് വിതറിക്കൊടുക്കാം. ഇതിന് മുകളിലേക്ക് സവാളയും ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഞാൻ വട്ടാത്ത ഒന്ന് രണ്ട് ചെറിയ കഷ്ണം സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ ചെയ്യണമെന്ന്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. 5 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ. ഇടയ്ക്ക് ലിഡൊന്ന് മാറ്റിക്കൊടുക്കണം. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അടച്ചു വയ്ക്കാം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിനി ഇതൊരു പിസ്സ കട്ടറോ നൈഫോ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും പിസ്സ ഉണ്ടാക്കി നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. താങ്ക് യു.